അസ്സലാമു അലൈക്കും. ഫത്തീസ് ഫുഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു കൊണ്ടൊരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയും കറമ്പലൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ തൊലിയും കറമ്പലൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്കറിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ട് ഇനി മുങ്ങാം തക്കത്തെ വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരുവിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി അടിക്കുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ ചക്കക്കുരുവിനെ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ചക്കക്കുരുവിലേക്ക് ഇത് വേവിച്ചെടുത്ത വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിടെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളത്തിൻ്റെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പത്തലിൻ്റെ പൊടിയാണ്. ഇതേ കപ്പിൽ 2 കപ്പ് ഞാൻ കടലമാവും കൂടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ അരച്ചു വെച്ച ചക്കക്കുരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിലിൽ നിന്ന് നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മാവിലേക്ക് കുറച്ച് വെള്ളം കൂടിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഈ കപ്പിൽ 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിക്കും പകരം കടലമാവ് തന്നെ ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന അതേ പാകത്തിനാണ് നമ്മുടെ മാവിടെ കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സേവ നാഴിക എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ അച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ അച്ച വേണമെങ്കിൽ വലിയ അച്ച എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലായിടത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മൂടിക്കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ ഓയിലിലേക്ക് നമ്മുടെ ഈ മാവൊന്ന് ചുറ്റിച്ചുകൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനെല്ലാം ചുറ്റിച്ചുകൊടുക്കുന്നത് പോലെ തന്നെയാണിത് ചുറ്റിച്ചുകൊടുക്കേണ്ടത്. ഇത് ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുറ്റിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ കൈക്ക് നന്നായിട്ടൊന്ന് ചൂട് കയറും. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മാറ്റാം. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് പ്രയാസപ്പെടും. കയ്യിലേക്ക് നന്നായിട്ട് ചൂട് കയറും. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമുണ്ടാകും. ഇപ്പോൾ ഇതിൻ്റെ 1 സൈഡും ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് തിന്നായിട്ടുള്ള നൂലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും.
ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും നമ്മൾക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. നിങ്ങൾക്കെൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ കുറച്ച് പൊട്ട് കടല ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് 100 ഗ്രാം കടലയാണുള്ളത്. ഇതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം വറുത്തെടുത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിലക്കടലയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പൊട്ടുകടലയാണ് ചേർക്കുന്നുള്ളത്. പിന്നെ ഞാനിതിലേക്ക് തൊലിയോട് കൂടി ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത ഒരു 6 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെടുത്തതാണ്. ഇതും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു വരുന്നുണ്ട്. കുറച്ച് ഞാനിവിടെ വേറെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഒന്നിച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച കറിവേപ്പിലയും വെളുത്തുള്ളിയും പൊട്ടുകടല എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചക്കക്കുരു മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം.